ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റക്കാരനായി കാണുന്നവർ നിരവധിയാണ് നമുക്ക് ചുറ്റും എന്നാൽ അതുപോലെ ദിലീപിനെ അനുകൂലിക്കുന്നവരും ഉണ്ട് ഇപ്പോഴിതാ നടൻ ദിലീപിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് നടിയുടെ ബന്ധു തന്നെയാണ് നടിയുടെ ബന്ധുവായ രാജേഷ് ബി മേനോന്റെ ഒരു കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് രാജേഷ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങളുടേത് കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന എല്ലാ സുമനസ്സുകളോടും ആദ്യമായി തന്നെ നന്ദി പറയട്ടെ പക്ഷേ ഈ കുറിപ്പ് എഴുതുന്നതിന് കാരണം ഞങ്ങൾ കേൾക്കേണ്ടതായ പലതും നിങ്ങൾ കൂടി കേൾക്കേണ്ടി വരുന്നു എന്ന വേദന കൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരിൽ പലരും ഇന്ന് വ്യാജ അക്കൗണ്ടുകളിലൂടെ സൈബർ ബുള്ളിങ്ങിന് ഇരയായി തീർന്നിരിക്കുകയാണ് അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കും പ്രതികരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പലരോടും ഞങ്ങൾ പറഞ്ഞത് ഒന്നേയുള്ളൂ അതുപോലെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് മാത്രം അവർ പ്രതികരിക്കുന്നതുപോലെ ഞങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്ര ചങ്കൂറ്റത്തോടെ എനിക്ക് കുറിപ്പെഴുതാൻ സാധിക്കുന്നതും നുണയ്ക്ക് വിജയിക്കണമെങ്കിൽ എന്നും ഒരു നുണ കൂടിയേ കഴിയും സത്യത്തിന് അതിൻ്റെ ആവശ്യമില്ല പറയുവാനുള്ളത് ചങ്കൂറ്റത്തോടെ സ്വന്തം വ്യക്തിത്വത്തോട് തുറന്നു പറയുന്നവരോട് എന്നും ബഹുമാനമേ ഉള്ളൂ മറിച്ച് സ്വന്തം മനസാക്ഷി പണയം വെച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ പോലും കൂടി ധരിച്ച് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായോ കിട്ടുന്ന പ്രതിഫലത്തിന് കൂറുകണിക്കുന്നതിന് വേണ്ടിയോ പ്രതികരിക്കുന്ന കേവലം പ്രതികരണ ന്യായീകരണ തൊഴിലാളികൾ മാത്രമാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നേ പറയുവാനുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ാണ് ഇതുപോലെ സംഭവിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ പ്രതികരിക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ആഘാതം നിങ്ങൾ കരുതുന്നതിനേക്കാളും നിങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാളും എത്രയോ അപ്പുറത്തായിരിക്കും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇതുപോലെ തന്നെ ഇനിയും തുടരാം എന്നാണെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുതുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ദുരിതപൂർണമാകാൻ പോകുകയാണ് ഞാൻ ആരുടെയും പേരെടുത്തു പറയുന്നില്ല നിങ്ങളൊന്ന് പിറകിലേക്ക് നോക്കുക നാല് വർഷങ്ങളായി നിങ്ങളുടെ പ്രിയങ്കരിയായിരുന്ന നിങ്ങൾ ഇന്നും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കെതിരായും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവന് വേണ്ടിയും ന്യായീകരിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്ന പലരുടെയും ജീവിതം നിമിഷങ്ങൾക്കകമാണ് മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട പലരെയും ഈ കാലയളവിൽ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ചെയ്തു പോയതിലുള്ള കുറ്റബോധം കൊണ്ടാണോ അതോ ജീവനിലുള്ള കൊതി കൊണ്ടാണോ എന്നറിയില്ല പലർക്കും പലതും ചുറ്റുപാടും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം നിങ്ങൾ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ചന്ദനം ചാരിയാൽ ചന്ദനമേ മണക്കൂ മറിച്ചാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഈ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നേരെ ഒരു സൈബർ ആക്രമണത്തിനാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുറിപ്പ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത് അനേകം തന്തമാർക്ക് പിറന്നതിൽ അഭിമാനിക്കുന്ന ചില മുൻ ജനപ്രതിനിധികൾ അവരുടെ മനസ്സിലെ വൈകൃതങ്ങൾ ആവേശത്തോടെ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ പ്രതികരിക്കാത്തത് നിങ്ങളോടുള്ള ഭയം കൊണ്ടല്ല മറിച്ച് ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ സ്വന്തം വാക്കുകളുടെയും പ്രവർത്തികളുടെയും അനന്തരഫലമെന്ന വെണ്ണം കൈകളിലൂടെ ഊർന്നുപോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന പകപ്പ് ഒരു മനുഷ്യന്റെ ചില മൃഗങ്ങളുടെയും മാനസികാവസ്ഥ തകരാറിലാക്കിയേക്കാം പക്ഷെ അതുവരെ സ്നേഹിച്ചു വളർത്തിയ വളർത്തു പേ പിടിച്ചാൽ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഇടപെട്ട് ആ നായയെ തല്ലിക്കൊല്ലുവാൻ വരെ മടിക്കില്ല അത് കണ്ട് നിൽക്കുവാൻ മാത്രമേ അതിന്റെ ഉടമസ്ഥർക്ക് പോലും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് തെരുവു നായയോ വേട്ടപ്പട്ടിയെയോ ആകട്ടെ അതിനെ അതിൻ്റെ ഇഷ്ടപ്രകാരം അലഞ്ഞു തിരിയാൻ അനുവദിച്ചാൽ അതിന്റെ അനന്തരഫലവും ഇതേ മാനസികാവസ്ഥയോടെ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായി വരും വൃദ്ധരായ വ്യക്തികളിൽ ചിലരെങ്കിലും മാനസിക നിലയിൽ തകരാറ് സംഭവിക്കാറുള്ളത് സ്വാഭാവികമാണ് അന്നേരം അവരെ വീട്ടിൽ തന്നെ ഇരുത്തി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ടവർ ചെയ്യാറുള്ളത് മറിച്ച് പുകഞ്ഞക്കുള്ളി പുറത്ത് എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല കുപ്രസിദ്ധിയിലൂടെയാണെങ്കിലും തനിക്ക് പ്രസിദ്ധനായാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവരോട് പ്രതികരിക്കേണ്ട രീതി ഇതല്ല എന്നറിയാം ചാനലിനെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തുകടന്നാണ് ഇതുപോലെ പ്രതികരിക്കുന്നതെങ്കിൽ അതിന്റെ പരിണിതഫലം ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരിക്കുമെന്ന് ഇതിനാൽ താക്കീത് നൽകുന്നു എന്നെന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈയൊരു കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് നടിയുടെ ബന്ധുവായ രാജേഷ് ഭീമേനുവേണ്ടി ഈയൊരു കുറിപ്പ് അല്ലെങ്കിൽ ഈ വാക്കുകൾ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നതും